ഇന്നൊരു ക്രിസ്മസ് ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, അതായത് എഗ്നോഗ് എന്നാണ് പറയുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിന് ക്രിസ്മസ് ഡ്രിങ്ക് എന്ന് പറയാൻ കാരണം, ഇത് ക്രിസ്മസ് സമയത്താണ് ഇവിടുത്തെ വാൾമാർട്ട് പോലെയുള്ള ഷോപ്പുകളിലൊക്കെ വരുന്നത്, അല്ലാതെ കാണാറില്ല. പിന്നെ ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് യു കെ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുക്കിങ്ങിലോട്ട് പോവാം, വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന എഗ്നോഗ് ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേപോലെ ഒരു കാർട്ടണിലാണ് നമുക്ക് ക്രിസ്മസ് സമയത്ത് കിട്ടുന്നത്. അപ്പോൾ അത് നല്ല യെല്ലോ കളറും ആയിരിക്കും. ഇതേ കണ്ടോ, ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് കടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. വലിയ സാമാന്യം വലിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളയും യെല്ലോയും യോക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വെള്ള നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് മാറ്റുകയാണ്. എന്നിട്ട് അതിൻ്റെ മഞ്ഞ മാത്രം നമ്മൾ അടിച്ചെടുക്കുകയാണ് ആദ്യം. അപ്പോൾ വെള്ള നമ്മൾ അവസാനമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതേപോലെ ഇങ്ങനെ ഓരോ മുട്ടയായിട്ട് 6 മുട്ട ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം ഇത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒന്ന് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്യണം. അപ്പോൾ പഞ്ചസാര ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനെടുക്കാം, മധുരം കൂടുതൽ വേണമെങ്കിൽ 1 കപ്പ് എടുക്കാം. അപ്പോൾ 6 മുട്ടയാണ് കണക്ക്. 6 മുട്ടയ്ക്ക് 3/4 കപ്പ് ഷുഗറാണ് എടുത്തത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ച് നല്ല ഫ്ലഫി പോലെ ആക്കണം. ഇങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. അത്രയ്ക്ക് അടിച്ച് നല്ല സൂപ്പറായിട്ട് പതച്ചെടുക്കണം. ഇനി ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ആവശ്യമില്ല. ഇനി ഇതിന് പിന്നെയാണ് നമ്മൾ ഇതെടുക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 2 കപ്പ് പാല്, ഇത് 2% മിൽക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് പാലായാലും കുഴപ്പമില്ല. അപ്പോൾ 2 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് എടുത്തു. അതിലേക്ക് 3 ഗ്രാമ്പു നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പട്ട പൗഡറാണ്, സിനമനില്ലേ, സിനമൻ്റെ പൗഡർ 1 പിഞ്ച്. ഇതേപോലെ നമ്മളൊന്ന് നുള്ളി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക്. ഇനി ഇതിനെ നമ്മൾ ഹീറ്റിൽ ഒരു മീഡിയം ഒരു ഹീറ്റ് വെച്ചിട്ട് അതിനെ ഒന്ന് ചൂടാക്കണം. തിളപ്പിക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ടിങ്ങനെ ഒന്ന് ആവി വരുമ്പോൾ ഉടനെ തന്നെ നമുക്ക് ഇറക്കി വയ്ക്കാം അങ്ങോട്ട് മാറ്റി. അപ്പോൾ അതിനെ ഒന്ന് തണുക്കണം, അഥവാ ചൂട് കൂടിപ്പോയാൽ ഒന്ന് തണുപ്പിച്ചിട്ട് വേണം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് വളരെ സൂക്ഷിച്ചാണ് ചെയ്യേണ്ടത്, കാരണം പിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ പാല് ഒരുപാട് ചൂടാവരുത്, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. എന്നിട്ട് നമ്മൾ ഇതിലേട്ട് ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ബിസ്ക് വെച്ച് നന്നായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. ഇതേപോലെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഈ കാച്ചിയല്ല ചൂടായ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പിരിയാൻ പാടില്ല. അഥവാ നിങ്ങൾക്ക് പിരിഞ്ഞ് പോവുകയാണെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വീണ്ടും ഇതിനെ ഞാൻ തിരിച്ച് പാല് ചൂടാക്കിയ പാത്രത്തിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചിട്ട് ഇതിനെ വീണ്ടും നമ്മൾ കുറച്ച് നേരം ഒന്ന് കൂടി ചൂടാക്കുകയാണ്. അതും വളരെ തീ കുറച്ച് വെച്ച് ഇങ്ങനെ വേണം ചൂടാക്കേണ്ടത്. തീ കൂടാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ച് വെച്ചതിലോട്ട് പാലൊഴിച്ചു. ഇനി ഇതിനെ നമ്മളൊന്ന് കസ്റ്റേർഡ് പോലെ ആക്കുകയാണ്. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കണം. ഞാൻ പെട്ടെന്ന് വീഡിയോ കാണിക്കുകയാണ്, അത്രയും കാണിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടോ, ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ഇതിനൊരു തടി തവി വെച്ച് ഇളക്കുമ്പോൾ അതേ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് നോക്കുമ്പോൾ ആ ലൈൻ അതേപോലെ തന്നെ ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ അത് കുറുകി എന്നാണ് അതിന് അർത്ഥം. അപ്പോൾ നമുക്ക് ഇപ്പം ഇവിടെ സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കണം കേട്ടോ. കാരണം ഇനി ഇതിലേക്ക് നമ്മൾ ഇതിലേക്ക് ക്രീം ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ചൂട് ചെറിയ ചൂടാവുള്ള അഥവാ ചൂട് ഇച്ചിരി കൂടിയാലും കുറച്ച് നേരം ഒന്ന് തണുപ്പിച്ചിട്ട് ഇതിലേക്ക് ഹെവി ക്രീമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹെവി ക്രീം വേണമെങ്കിലും എടുക്കാം, ലൈറ്റ് ക്രീം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് ലൈറ്റ് ക്രീമാണ് എടുത്തിരിക്കുന്നത്, അത് 1 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് ലൈറ്റ് ക്രീം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും നമ്മൾ ഒഴിക്കുന്ന സമയത്ത് കുറേശ്ശെ ഒഴിച്ച് ഇതേപോലെ ഇളക്കി ഇളക്കി വേണം ഒഴിക്കേണ്ടത്, ഒന്നിച്ചെടുത്തങ്ങ് ഒഴിക്കരുത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇതേ ഈ ഇതിൽ കാണുന്ന പോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ക്രീം ഇപ്പോൾ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഹെവി ക്രീം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത് നമ്മൾ ഇതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. കാരണം ഇതിൽ നമ്മൾ നേരത്തെ ഇട്ട് തിളപ്പിച്ച ഗ്രാമ്പുവും പട്ടയുടെ പൗഡറും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ഒന്ന് അരിച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് എഗ് വൈറ്റാണ്. അപ്പോൾ എഗ് വൈറ്റ് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂർ തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എഗ് വൈറ്റ് ചേർക്കുന്നുണ്ട്. അതിനകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ എഗ് വൈറ്റാണ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. അപ്പോൾ എഗ് വൈറ്റ് ചേർക്കുമ്പം ഇതിൻ്റെ കളർ കുറച്ച് കുറയും കേട്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടി യെല്ലോ കളറാണ്. അപ്പോൾ നമ്മൾ ഈ എഗ് വൈറ്റും കൂടി ഇതിൽ ചേർക്കുമ്പം കുറച്ചുകൂടെ അത് ഒരു വൈറ്റ് ഒരു കളറായിട്ട് വരും. അപ്പോൾ അതും നന്നായിട്ട് നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ എഗ് വൈറ്റ് സാധാരണ പണ്ടൊക്കെ ഉള്ളവരാണെങ്കിൽ എഗ് വൈറ്റ് ചേർത്ത് കഴിഞ്ഞാൽ അത് ചൂടാക്കില്ല. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി അത് ചെറുതായിട്ട് ഒന്നുകൂടെ അടുപ്പിൽ വെച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കും. പിന്നെ വേണമെങ്കിൽ ഡബിൾ ബോയിലിംഗ് എന്ന് പറയും, ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അത് ഇത് അതിലോട്ട് ഇറക്കി വെച്ചാലും മതി. 160 ഡിഗ്രി ഫാരൻഹീറ്റിലായിരിക്കണം കേട്ടോ. അത്രയും ചെറിയൊരു ചൂടായാൽ മതി. എന്നിട്ട് ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഇതിനെ ഒഴിച്ചിട്ട് ഒരു മണിക്കൂർ ഇതിനെ ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ എഗ് വൈറ്റ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴ് തന്നെ അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടെടുക്കാം. ഇനി ഒന്ന് രണ്ട് ഐറ്റംസ് കൂടെ ഇതിൽ ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് വാനില എക്സ്ട്രാക്റ്റാണ് ഇടുന്നത്. അത് 1.5 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മറ്റേ ഗ്രേറ്റ് ചെയ്ത നട്മെഗാണ്. നട്മെഗ് എന്ന് പറയുന്നത് നമ്മുടെ ജാതിക്ക അല്ലേ, ജാതിക്കയുടെ പൗഡറാണ്. അപ്പോൾ അതും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് റമ്മാണ്. ഞാൻ വൈറ്റ് റമ്മാണ് ഇവിടെ വാങ്ങിച്ചത്. അതൊരു 2 ടേബിൾ സ്പൂൺ റം അല്ലെങ്കിൽ വിസ്കി അതല്ലെങ്കിൽ ബ്രാൻഡി ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്ന എന്തിനെന്ന് വെച്ചാൽ, ഇപ്പോൾ വിചാരിക്കും കുട്ടികൾക്ക് എങ്ങനെ കുടിക്കുമെന്ന്. പക്ഷേ നമ്മൾ പ്ലം കേക്കൊക്കെ ക്രിസ്മസിന് വാങ്ങിച്ച് കുട്ടികളൊക്കെ കഴിക്കുന്നില്ലേ, അപ്പോൾ ഈ ഫ്രൂട്ട് കേക്കൊക്കെ നമ്മൾ റമ്മിലല്ലേ സോക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ ഒഴിക്കുകയാണ്. അതെന്തെന്ന് വെച്ചാൽ അത് കുറച്ച് പ്രിസർവേഷന് വേണ്ടിയാണ് അങ്ങനെ എടുക്കുന്നത്. അത് കുറച്ച് നാൾ ഫ്രിഡ്ജിലിരിക്കും, കേടുവരാതിരിക്കാനും കൂടി വേണ്ടിയാണ് ആ റം ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, കുറച്ചുകൂടി നമ്മുടെ ജാതിക്കയുടെ പൗഡർ അതിൻ്റെ മുകളിൽ ഇത് കണക്ക് ഒന്ന് വിതറിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഡ്രിങ്കാണ് ഇത്. ക്രിസ്മസ് ഡ്രിങ്കാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.